ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ ഹെയർ ബോ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പ് അതേപോലെ അലിഗേറ്റർ ക്ലിപ്പൊക്കെ നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അത് എത്ര ചാർജ് വാങ്ങാം, എങ്ങനെയൊക്കെയാണ് അത് സെയിൽ ചെയ്യേണ്ടത്, എത്ര പ്രൈസ് ആവും എന്നൊക്കെ പറയുന്ന ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. മുന്നേ നമ്മൾ ഇതിൻ്റെ പ്രൈസിൻ്റെയും അതേപോലെ നമ്മൾക്ക് ഓൺലൈനിൽ ഹെയർ ബോസ് വാങ്ങിയിട്ട് എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മളെ ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ബോ മേക്കിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു വർക്കും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടിയാലും വളരെ യൂസ്ഫുൾ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഒരു ഹെയർ ബാൻഡ് നമ്മളിപ്പോൾ എത്ര രൂപക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു 13 രൂപക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് ഷിപ്പിംഗ് ചാർജ് 2 രൂപ ആയിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 15 രൂപ ആവും. അപ്പോൾ അതിൽ നമ്മൾ ആഡാക്കിയിട്ടുള്ള പ്രൈസ് 15 രൂപയാണ്. പിന്നെ അതിൽ നമ്മൾ ബീഡ്സ്, ഫ്ലവേഴ്സ് ഇതൊക്കെ, അതായത് ഗ്ലൂ ഇതൊക്കെ നമ്മൾക്കതിൽ കൂട്ടാം. പിന്നെ ഗ്ലൂവിൻ്റെ പ്രൈസ് നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റൂല കേട്ടോ, അതിന്മേൽ 2-3 രൂപ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഹെയർ ബാൻഡ് 13 രൂപയാണ്. ആ 13 രൂപയിൽ നമ്മൾ 2 രൂപ ഷിപ്പിംഗ് ചാർജ് കൂട്ടിയും പിന്നെ നമ്മൾ ആഡാക്കിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പ്രൈസും കൂടും കൂട്ടിയിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുക. നമ്മൾക്ക് ഇങ്ങനെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റ് നമ്മൾ എല്ലേതും കൂടി നോക്കിയിട്ട് നമ്മളിങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുള്ള റേറ്റിനെക്കാട്ടിയും കൂടുതൽ പ്രോഫിറ്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റേറ്റിൽ സെയിൽ ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റിനെക്കാട്ടിയും കുറഞ്ഞ പ്രോഫിറ്റാണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു റേറ്റിൽ സെയിൽ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾക്ക് നഷ്ടം വരുള്ളൂ. ആ പൈസ കൊണ്ട് പിന്നെ നമ്മൾക്ക് അടുത്തൊരു മെറ്റീരിയൽസ് വാങ്ങിച്ചെടുക്കാനുള്ള ബാലൻസ് ഉണ്ടാവില്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഒരു മെറ്റീരിയൽസ് നമ്മൾ എന്തുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ 100 രൂപക്കാണ് വാങ്ങിയതെങ്കിൽ 110 രൂപ നമ്മൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണം. നമ്മൾ ആ മെറ്റീരിയൽസ് കൊണ്ട് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്ന ടൈമിൽ 100 രൂപക്ക് മെറ്റീരിയൽ വാങ്ങിയെങ്കിൽ 110 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. എല്ലാം നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമുക്ക് നഷ്ടമേ വരുള്ളൂ. പിന്നെ ആ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുള്ളൂ. മറ്റേത് നമ്മൾ കുറഞ്ഞ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുകയും കൂടുതൽ പ്രൈസിൽ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചിലവായ എമൗണ്ട് അതിപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ നമ്മളെടുത്ത എഫേർട്ട്, അതിന് നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ഹെയർ ബാൻഡ് നമ്മൾക്ക് 10-20 ഒക്കെ മേക്കിംഗ് ചാർജ് നമുക്ക് എടുക്കാട്ടോ. ഇത് വർക്ക് അനുസരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ആക്സസറീസ് ഉണ്ട്. പിന്നെ നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടൈം കൂടുകയും ചെയ്യും. പിന്നെ അതിന് ചിലവും കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇടേണ്ടത്. പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾക്ക് 50 മുതൽ വാങ്ങിക്കാം. മുന്നേ പറഞ്ഞ പോലെ വർക്ക് അനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഡിസൈൻസോ കാര്യങ്ങളോ നിങ്ങൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് റേറ്റും കാര്യങ്ങളും മാറ്റം വരുന്നതാണ്. പിന്നെ മാക്സിമം നമ്മൾ ആദ്യമൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുക. അപ്പോഴും നമ്മൾ നമ്മൾ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. മാക്സിമം നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കണ്ടിട്ട് നിങ്ങൾ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും സാധനമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മളെടുത്ത് വിറ്റതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ വീണ്ടും കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ ഉണ്ടാക്കി വീണ്ടും സെയിൽ ചെയ്ത് വീണ്ടും നമ്മളെ കയ്യിൽത്ത് പൈസ എടുത്ത് ചെയ്യുമ്പോൾ നഷ്ടത്തൊക്കെ പോകുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് 20-30 രൂപക്ക് വിൽക്കാം. ഓരോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പ്രൈസും ഒക്കെ അനുസരിച്ച്
ക്വാളിറ്റി നോക്കുന്നതിനനുസരിച്ചിട്ട് പ്രൈസും കൂടും. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നമുക്ക് പ്രൈസ് കൂടും. പിന്നെ നെയിൽ ഓൺ ബാൻഡ്സ് ഉണ്ട്, ഹെയർ ബാൻഡ് ഉണ്ട്. അതിൽ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ 50 രൂപ ഒക്കെ വരും കേട്ടോ, കാരണം ആ നെയിൽ ഓൺ ബാൻഡിന് തന്നെ നല്ല പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ 50 കൊടുക്കുന്നത്. അത് ഫ്ലോറൽ ഡിസൈനും ബീഡ്സ് ഡിസൈനൊക്കെ വരുമ്പോൾ റേറ്റ് എന്തായാലും കൂടും. പിന്നെ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാൾ കാണുന്നത് പോലെ ആവില്ല, അത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്നവർക്ക് ഇത് എന്താ അത്ര റേറ്റിൽ കൊടുക്കുന്നത്, നിങ്ങൾ ഓഫറിലിടോ അല്ലെങ്കിൽ ഫ്രീ ആയി തരുമോ അല്ലെങ്കിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാനുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഫ്രീ ആയി കൊടുക്കും, പിന്നെ അതേപോലെ കിട്ടുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ്, എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രൈസും കാര്യങ്ങളും ഇടുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ ഇതിന് ഇത്ര തോന്നുന്ന റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. കാരണം നമ്മൾ അവർക്ക് റീപ്ലൈ കൊടുക്കാമെന്നല്ലാതെ യാതൊരു മാറ്റം സംഭവിക്കാൻ പോകണില്ല. അവർ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാനേ നോക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിന് ഇടാറുള്ളത്. പിന്നെ നമ്മൾ ക്രഞ്ചീസൊക്കെ ആണെങ്കിൽ 20-30 രൂപക്കൊക്കെ നമ്മൾക്ക് സെയിൽ ചെയ്ത് കൊടുക്കുക. അത് അതിൻ്റെ ക്ലോത്തിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ്. ക്ലോത്തിന് മീറ്ററിന് തന്നെ 100-200 ഒക്കെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്തും കാര്യമൊക്കെ എടുക്കുമ്പോൾ റേറ്റ് കൂടും. പിന്നെ നമ്മൾ നെയിം ബീഡ്സിൻ്റെ കൊടുക്കലുണ്ട്, ഹെയർ ബാൻഡ് കൊടുക്കലുണ്ട്. അതിനും അത്യാവശ്യം റേറ്റ് വരും കേട്ടോ, കാരണം ആൽഫറ്റിക് ബീഡ്സിന് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തും നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അതിൽ എത്ര റേറ്റാണോ വരുന്നത്, കാരണം നമ്മൾ കുറേ മെറ്റീരിയൽ വാങ്ങി അതിൻ്റെ ഒക്കെ തന്നെ റേറ്റ് എടുക്കില്ല. നമ്മൾ മെറ്റീരിയൽ വാങ്ങി ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ആ മെറ്റീരിയൽസിൽ നിന്ന് എത്ര എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുത്തോ അതിന് ഒരു മാക്സിമം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഷിപ്പിങ്ങും പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ ചിലവായും അതും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലസ് നമ്മൾ പ്രോഫിറ്റ്, അങ്ങനെയാണ് നമ്മളിത് വിൽക്കാറുള്ളത്. നമ്മൾ അതിനൊരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ആ പ്രൈസ് നമ്മൾക്ക് മാക്സിമം കസ്റ്റമർക്കും നമ്മൾക്കും ഒരുപോലെ യോജിക്കാൻ പറ്റുന്ന റേറ്റാവും വേണം. എന്നാൽ നമ്മൾക്കും എന്താ പറയുക, ലാഭം ഇല്ലാതിരിക്കരുത്, എന്നാൽ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെയുള്ള റേറ്റ് യോജിച്ചിട്ട് നിങ്ങൾ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ ബിസിനസ് അല്ലെങ്കിൽ ഒരേ വർക്ക് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഓരോ ഇയർ കഴിയുമോറും ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോന്നും ട്രെൻഡിങ് ആയിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഓർഡർ കിട്ടാനൊന്നുമില്ല. പിന്നെ നമ്മൾ പകുതിക്ക് വെച്ചത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒക്കെ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ, അതന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇടാറുള്ളത്. ആദ്യത്തെ ടൈമിനൊന്നും ഇടാൻ പറ്റാറില്ല. പിന്നെ ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം മുൻകൂട്ടിയിട്ട് തന്നെ നിങ്ങൾ അതിന് വീണ്ടും ഫോട്ടോസും റീൽസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലേതും എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു വീക്കിൽ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ നിന്ന് മിസ്സാവാതെ പോവുക. മറ്റത് നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ആദ്യത്തെ പോലെ ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ വർക്കായാലും എന്തായാലും നമ്മൾ ഓർഡർ കിട്ടുമ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർഡർ കിട്ടാനും പണിയാക്കാനും പിന്നെ അതിൽക്ക് പിന്നീട് നമ്മളൊന്നും കൂടി എത്തിച്ചേരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരെ സാഹചര്യങ്ങൾ കണ്ടാൽ നമ്മൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫീൽഡിൽ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.